ഇപ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഫോണൊക്കെ എടുക്കുമ്പോൾ മോട്ടറോളയുടെ തന്നെ ഒരു ഫോൺ വേണം എന്നൊക്കെ ഉണ്ടായിരിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് മോട്ടറോളയുടെ ഓരോരോ പ്രൈസ് സെഗ്മെൻറ്റിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില നല്ല ഫോണിനെ കുറിച്ചിട്ടാണ്. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ടോപ്പിക്കിൽ വീഡിയോ ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്. കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. എന്തായാലും ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണ്, ഒരു 6000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മോട്ടോ E13 എന്നുള്ള സ്മാർട്ട് ഫോൺ ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഇതിൽ 64 GB ഇന്റേണലൊക്കെ വരുന്നുണ്ട്. 2 GB റാമേ കൊടുത്തിട്ടുള്ളൂ. യൂണി SoC T606 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. ഡോൾബി അറ്റ്മോസിന്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. IP52 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 6.5 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചാണ് വരുന്നത്. 5000mAh ബാറ്ററി വരുന്നുണ്ട്. ഫോണിന്റെ പിന്നിൽ 13 MP ക്യാമറയും ഫ്രണ്ടിൽ 5 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ ഇതിൽ ഫിംഗർ പ്രിന്റ് സെൻസർ ഒന്നും വരുന്നില്ല. ആ കാര്യം ശ്രദ്ധിക്കണം. 6000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 7500 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ E32 എന്നുള്ള സ്മാർട്ട് ഫോൺ ഇപ്പം വരുന്നുണ്ട്. ഇതിൽ ഫിംഗർ പ്രിന്റ് സെൻസർ ഒക്കെ വരുന്നുണ്ട്. അത് മാത്രമല്ല പഞ്ചോൾ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. 90 Hz റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 6.5 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. മീഡിയ ടെക്കിന്റെ ഹീലിയോ G37 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. IP52 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4 GB റാമും 64 GB ഇന്റേണലൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ വരുന്നുണ്ട്. ഫോണിന്റെ പിന്നിൽ 50+2 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 8 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 7500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ ഇപ്പം 9000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ G13 എന്നുള്ള സ്മാർട്ട് ഫോൺ അവൈലബിൾ ആണ്. ഇതിൽ 6.5 ഇഞ്ചിന്റെ HD+ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ ഡിസൈനെ കൊടുത്തിട്ടുണ്ട്. 90 Hz റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മീഡിയ ടെക്കിന്റെ ഹീലിയോ G85 എന്നുള്ള പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ഫോണിന്റെ പിന്നിൽ 50+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 8 MP സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. 128 GB ഇന്റേണലൊക്കെ വരുന്നുണ്ട്. 5000mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഫാസ്റ്റ് ആൻഡ് സപ്പോർട്ട് വരുന്നില്ല. 9000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ 10000 രൂപ പ്രൈസ് റേഞ്ചിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മോട്ടോ G14 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിലാകുമ്പോൾ 6.5 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ വരുന്നുണ്ട്. LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. പക്ഷേ കൂടി റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. യൂണി SoC T616 എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. 128 GB ഇന്റേണലൊക്കെ വരുന്നുണ്ട്. ഫോണിന്റെ പിന്നിൽ 50+2 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 8 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 5000mAh ബാറ്ററി വരുന്നുണ്ട്. 20W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. 10000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 11250 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ G52 എന്നുള്ള സ്മാർട്ട് ഫോൺ ഇപ്പം അവൈലബിൾ ആണ്. ഇത് കുറച്ച് പഴയ ഫോണാണ്, എന്നാലും നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഈ ഫോണിൽ 6.6 ഇഞ്ചിന്റെ ഫുൾ HD+ OLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അപ്പം OLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. പഞ്ചോൾ ഡിസൈനും വരുന്നുണ്ട്. 90 Hz റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ സ്നാപ്ഡ്രാഗൺ 680 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ പിന്നിൽ 50+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 33W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ കിട്ടുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. സ്റ്റീരിയോ സ്പീക്കേഴ്സും ഇതിൽ വരുന്നുണ്ട്. 11250 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടിയിട്ട് ഒരു 16000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ എത്തിക്കാം എന്നുണ്ടെങ്കിൽ മോട്ടോ G54 5G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിൽ 6.5 ഇഞ്ചിന്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. 120Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മീഡിയ ടെക് ഡിമെൻസിറ്റി 7020 എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. 14 5G ബാൻസ് വരുന്നുണ്ട്. ഫോണിന്റെ പിന്നിൽ 50+8 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. മെയിൻ ക്യാമറ സെൻസറിൽ ഒഎസ്എൽ ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ 6000mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. വളരെ കൂടുതൽ ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. 33W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. ഈ ഫോൺ 16000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് അവൈലബിൾ ആണ്. പിന്നെ ചില ആൾക്കാർക്ക് മീഡിയ ടെക്കിന്റെ പ്രോസസ്സറിൽ വലിയ താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 16000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ മോട്ടോ G62 5G എന്ന ഫോൺ ലഭിക്കുന്നുണ്ട്. ഇതിൽ സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. 12 5G ബാൻസ് കൊടുത്തിട്ടുണ്ട്. 6.5 ഇഞ്ചിന്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. 120Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 5000mAh ബാറ്ററിയും 20W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടാണ് ഇതിൽ വരുന്നത്. ഫോണിന്റെ പിന്നിൽ 50+8+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഈ ഫോൺ 16000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഞാൻ ഇതിനേക്കാൾ റെക്കമെൻഡ് ചെയ്യുന്നത് മോട്ടോ G54 5G എന്ന ഫോണാണ്. നിങ്ങൾക്ക് മീഡിയ ടെക്കിന്റെ പ്രോസസ്സർ വേണ്ട എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഫോൺ നോക്കിയാൽ മതി. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം. ഒരു 20000 രൂപ പ്രൈസ് റേഞ്ചിലേക്ക് എത്തിക്കാം എന്നുണ്ടെങ്കിൽ മോട്ടോ G84 5G എന്ന സ്മാർട്ട് ഫോൺ ഇപ്പോൾ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഈ ഒരു ഫോണിൽ 6.5 ഇഞ്ചിന്റെ ഫുൾ HD+ PLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. 120Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സർ ഇതിൽ
വരുന്നുണ്ട്. 14 5G ബാൻസ് കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ പിന്നിൽ 50+8 MP ഡ്യുൽ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. മെയിൻ ക്യാമറ സെൻസറിൽ ഒഎസ്എൽ ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 16 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ 5000mAh ബാറ്ററി, 33W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. ഈ ഫോൺ 20,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. പിന്നെ ഈ ഫോണിന്റെ കൂടെ തന്നെ കൺസിഡർ ചെയ്യേണ്ട മറ്റൊരു ഫോണാണ് മോട്ടോ എഡ്ജ് 30 എന്നുള്ള സ്മാർട്ട് ഫോൺ. ഇപ്പം ഈ ഒരു ഫോണിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്നാപ് ഡ്രാഗൺ 778G+ എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. അപ്പം 1000 രൂപ കൂടുതലാണ് എന്നേ ഉള്ളൂ. ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. 12 5G ബാൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിന്റെ എടുത്തു വരേണ്ട മറ്റൊരു കാര്യം, അത്യാവശ്യം വെയിറ്റ് കുറഞ്ഞ തിന്നായിട്ടുള്ള ഒരു ഫോണാണ് ഈ ഒരു ഫോണ്. വെയിറ്റ് വരുന്നത് 155 g മാത്രമാണ്. തിക്നെസ് വരുന്നത് 6.8 mm മാത്രമാണ്. പിന്നെ 6.5 inch ഫുൾ HD+ OLED ഡിസ്പ്ലേയാണ് കൊടുത്തിരിക്കുന്നത്. പഞ്ച് ഹോൾ ഡിസൈൻ വരുന്നുണ്ട്. 144Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10-bit ഡിസ്പ്ലേക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ പിന്നിൽ 50+50+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. മെയിൻ ക്യാമറ സെൻസറിൽ ഒഎസ്എൽ ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 32 MP സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഇതിൽ 4020mAh ബാറ്ററി വരുന്നുള്ളൂ. ആ ബാറ്ററി കപ്പാസിറ്റി കുറവാണ്. 33W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. ഈ ഫോൺ ഇപ്പം 21,000 രൂപ പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ബഡ്ജറ്റ് കൂട്ടാൻ പറ്റില്ല, അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി കപ്പാസിറ്റിയും വേണം എന്നുണ്ടെങ്കിൽ മോട്ടോ ജി 84 5G എന്ന ഫോൺ നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഫോൺ 21,000 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാം. പിന്നെ 30,000 രൂപ പ്രൈസ് റേഞ്ചിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മോട്ടോ എഡ്ജ് 40 എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിൽ 6.55 inch ഫുൾ HD+ POLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട കാര്യം, കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പഞ്ച് ഹോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 144Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മീഡിയ ടെക് ഡിമെൻസിറ്റി 8020 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 14 5G ബാൻസ് വരുന്നുണ്ട്. ഫോണിന്റെ പിന്നിൽ 50+13 MP ഡ്യുൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. മെയിൻ ക്യാമറ സെൻസറിൽ ഒഎസ്എൽ ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിൽ 32 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 4400mAh ബാറ്ററിയും 68W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. എടുത്തു വരേണ്ട മറ്റൊരു കാര്യം, 15W വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. 30,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോണ് അവൈലബിൾ ആണ്. പിന്നെ 35,000 രൂപ പ്രൈസ് റേഞ്ചിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മോട്ടോ എഡ്ജ് 30 Pro എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. 6.5 inch ഫുൾ HD+ POLED ഡിസ്പ്ലേ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പഞ്ച് ഹോൾ ഡിസൈൻ വരുന്നുണ്ട്. 144Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10-bit ഡിസ്പ്ലേ എന്ന ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്നാപ് ഡ്രാഗൺ 8 Gen 1 എന്ന പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു പ്രോസസ്സറാണ്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫോണിന്റെ പിന്നിൽ 50+50+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. മെയിൻ ക്യാമറ സെൻസറിൽ ഒഎസ്എൽ ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിൽ 60 MP സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 4800mAh ബാറ്ററി വരുന്നുണ്ട്. 68W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 15W വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. ഈ ഫോൺ ഇപ്പോൾ 35,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് അവൈലബിൾ ആണ്. പിന്നെ മോട്ടോറോളയുടെ ഫ്ലാഗ്ഷിപ്പ് ഫോണും കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ 50,000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ എഡ്ജ് 30 Ultra എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിൽ 6.6 inch ഫുൾ HD+ OLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. എടുത്തു വരേണ്ട കാര്യം, കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ വരുന്നുണ്ട്. 10-bit ഡിസ്പ്ലേ വരുന്നുണ്ട്. പഞ്ച് ഹോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 144Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ് ഡ്രാഗൺ 8+Gen 1 എന്ന പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറല്ല, എന്നാലും തൊട്ട് മുമ്പുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. പിന്നെ ഫോണിന്റെ പിന്നിൽ 50+12+50 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ടെലിഫോട്ടോ ലെൻസ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. മെയിൻ ക്യാമറ സെൻസറിൽ ഒഎസ്എന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 60 MP സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 4610mAh ബാറ്ററി ഇതിൽ വരുന്നുണ്ട്. 125W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 50W വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. ഈ ഫോൺ 50,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഇപ്പം അവൈലബിൾ ആണ്. അപ്പോൾ ഫ്ലാഗ്ഷിപ്പ് ഫോണാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഫോൺ നോക്കാം. പിന്നെ നിങ്ങൾക്ക് ഫോൾഡബിൾ ഫോൺ വേണം എന്നുണ്ടെങ്കിൽ മോട്ടോറോളയുടെ കാര്യത്തിൽ 2 foldable ഫോൺസ് വരുന്നുണ്ട്. 2 ക്ലാംഷെൽ ഫോൾഡബിൾ ഫോൺസ് ആണ്. ഇതിൽ മോട്ടോ റേസർ 40 എന്ന ഫോണ് ഇപ്പം 60,000 രൂപ പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആണ്. 6.9 inch ഫുൾ HD+ അമുലെഡ് ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഡിസ്പ്ലേ ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. പിന്നെ പഞ്ച് ഹോൾ ഡിസൈൻ വരുന്നുണ്ട്. 144Hz റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പുറത്ത് ചെറിയ 1.5 inch അമുലെഡ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. സ്നാപ് ഡ്രാഗൺ 7 Gen 1 എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. ഫോണിന്റെ പിന്നിൽ 64+13 MP ഡ്യുൽ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. മെയിൻ ക്യാമറ സെൻസറിൽ ഒഎസ്എൽ ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിൽ 32 MP സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 4200mAh ബാറ്ററിയും 30W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. 5W വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. 60,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ അവൈലബിൾ ആണ്. അപ്പം അത്യാവശ്യം കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ ഫോൾഡബിൾ ഫോണാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഫോൺ നോക്കാം. അല്ല എന്നുണ്ടെങ്കിൽ 90,000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ റേസർ 40 Ultra എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിൽ 6.9 inch ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. പഞ്ച് ഹോൾ ഡിസൈൻ വരുന്നുണ്ട്. 165Hz റിഫ്രഷ് റേറ്റൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പുറത്ത് 3.6 inch AMOLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അപ്പം പുറത്തുള്ള സെക്കൻഡറി ഡിസ്പ്ലേ എന്ന് പറയുന്നത് അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേ ഒക്കെ തന്നെയാണ്. പിന്നെ സ്നാപ് ഡ്രാഗൺ 8+Gen 1 എന്ന പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ പിന്നിൽ 12+13 MP ഡ്യുൽ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. മെയിൻ ക്യാമറ സെൻസറിൽ ഒഎസ്എൽ ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 32 MP സെൽഫി ക്യാമറയും ഇതിൽ കൊടുത്തിട്ടുണ്ട്.
3800 mAh ബാറ്ററിയാണ് ഈ ഫോണിൽ വരുന്നത്. 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 5 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. 90,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ ഇപ്പം അവൈലബിൾ ആണ്. അപ്പം ഇതൊക്കെയാണ് മോട്ടറോളയുടെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകൾ. ഇതിൽ ഞാൻ ഏതെങ്കിലും ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ്